വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു കൊടുത്തോ പിന്നെ ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് ഫാൻ ഇടാൻ പോവാണ് നിങ്ങൾക്കറിയാം ഭയങ്കരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വേർത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് ഭയങ്കര ഇപ്പം എല്ലാവരും കുറേ പേര് നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്കും അതുപോലെ ചെയ്യാനൊരു കൊതി അതുപോലെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നറിയാനൊരു കൊതി ഗന്ധാഫൂലിൽ നമ്മുടെ ഗന്ധാഫുൾ എന്ന് തന്നെയാണല്ലോ പറയുന്നത് അതിൽ ജാക്ലിൻ നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ അതുപോലെ എനിക്കും ഒരുങ്ങാനൊരു കൊതി ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് എനിക്ക് ചെയ്യാൻ തോന്നി എപ്പോഴും ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കിൽ നമ്മൾ നോർമലി പറയുന്ന പോലെ ഞാൻ ജാക്ലിൻ ഫെർണാണ്ടസ് ഒരിക്കലും ആവില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു മേക്കപ്പ് എൻ്റെ മുഖത്ത് ഞാൻ സ്ട്രൈറ്റ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ പോവുകയാണ് ഭംഗി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന പ്രോഡക്ട്സ് ഇത് ആദ്യമായിട്ട് പ്രൈമറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പർപ്പിളിൻ്റെ മൈ ബേസ് ഫ്രണ്ട് ഫോർ അവർ പ്രൈമറാണ് ഇപ്പം ഞാൻ ഫേസിൽ ഇട്ടിരിക്കുന്നത് ആകെ അലോവേരയാണ് പക്ഷെ അലോവേരയ്ക്ക് പൊലിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അത് ഇത് പക്ഷെ നല്ല ഇത് കണ്ടോ ഇങ്ങനത്തെ നല്ലൊരു സിലിക്കൺ പ്രൈമറാണ് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യട്ടെ അതിനകത്ത് ജാക്ലിൻ നല്ല കട്ടിയായിട്ടുള്ള പിരികാണ് അപ്പം അതുകൊണ്ട് ഞാൻ കട്ടിയുള്ള പിരിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ബ്രോ പോമേഡ് ഉപയോഗിച്ചിട്ട് ഐബ്രോ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ പുരികം ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് ഡാർക്കനായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇനി നോർമലി നമ്മൾ ഞാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഷാഡോ ഇടലാണ് ഇതിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വലിയതായിട്ട് ഐ ഷാഡോ വെച്ചിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ആകെ തോന്നിയത് ഒരു എനിക്ക് ആകെ എൻ്റെ ഒരു പ്രത്യേകത തോന്നിയത് പിങ്കും റെഡും വെച്ചിട്ടുള്ള ഒരു പ്ലേ ആണെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മോ പിങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐ ഷാഡോയ്ക്ക് പകരം ഞാൻ ഇവിടെ ബ്ലഷാണ് എടുക്കുന്നത് ഒരു ബേസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ജസ്റ്റ് കട്ട് ക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ഒരു ഞാൻ എന്താ ഈ ഫോട്ടോ കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടോ കട്ട് ക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓൾറെഡി കട്ട് ക്രീസ് ചെയ്യേണ്ട ബിക്കോസ് ഓൾറെഡി എൻ്റെ ക്രീസ് കട്ടാണ് ബട്ട് സ്റ്റിൽ ഒരു ബ്രൗൺ കളർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷുഗറിൻ്റെ ബ്ലെൻഡർ റൂൾസ് എന്ന് പറയുന്ന ഒരു പാലറ്റിൽ നിന്ന് ഈ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ജസ്റ്റ് ഞാൻ എടുത്തു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലഷ് എടുത്തിട്ട് ഫുൾ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പടത്തിൽ നോക്കി അറിയാൻ പറ്റും കണ്ടോ ജസ്റ്റ് ഒരു മോവ് കളർ പിങ്ക് മോവ് ഷെയ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യണേ അപ്പൊ ഞാൻ ഏകദേശം ഒരു മോവ് കളർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതായത് ആ കൺപോളയുടെ ആ മുകളിൽ നിറച്ചും ഗ്ലിറ്റർ നല്ല ഗ്ലിറ്റർ ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അപ്പൊ ആ ഗ്ലിറ്റർ ഒന്ന് നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു നമ്മുടെ കൺസീലർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഗ്ലിറ്റർ ഉപയോഗിക്കുന്നത് ദഹി പാലറ്റിലെ ഈ കാണുന്ന ഷെയ്ഡാണ് ഞാൻ ഇടുന്നത് ഓക്കെ അപ്പൊ കണ്ണ് ഏകദേശം ഇതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് ആള് ചെയ്തിരിക്കുന്നത് നല്ല വാലിട്ടിട്ട് അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് വിങ് ലൈനറാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പൊ അതിന് ഞാൻ എന്താ ഇവിടെ ഉപയോഗിക്കുന്നത് സ്റ്റേക്ക് വർക്കിൻ്റെ ആണ് കേട്ടോ ഇത് നല്ല ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ഇവിടെ ഇന്നർ കോർണറിൽ ഭയങ്കര തിന്നായിട്ട് മുകളിൽ ഇവിടേക്ക് തിക്കായിട്ടാണ് അപ്പൊ ഞാൻ എന്താ ഒരു കണ്ണില് എഴുതിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പോഴത്തെ കണ്ണിലും കൂടി നെയ്തിട്ടേ അപ്പൊ ഇതാ കണ്ണ് വിങ് ഐ ലൈനർ ഇട്ടിട്ടുണ്ട് ഇനി നേരെ മസ്കാര മസ്കാരയ്ക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓ കാണുന്നില്ലല്ലോ ലോറിയൽ ലാഷ് പാരഡൈസ് മസ്കാരയാണ് നന്നായിട്ട് മസ്കാര ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഫോൾസ് ലാഷ് ഒന്നും വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മസ്കാര ഇടാണ് മസ്കാര ഇട്ടു ഇനി ലോവർ ലാഷ് ലൈനർ ചെയ്തിരിക്കുന്നത് വൈറ്റ് ഐ ലൈനർ വെച്ച് എഴുതിയിരിക്കുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ഐ ലൈനർ എടുക്കുന്നുണ്ട് ഐ പെൻസിൽ അത് വെച്ചിട്ട് ഞാൻ എന്താ കണ്ണിന്റെ താഴെ ലൈൻ ചെയ്യാണ് വൈറ്റ് ആയി പോയി തോന്നുന്നു അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്
താഴെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് എനിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഞാൻ എന്താ ഈ ഇവിടെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വെറുതെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പിക്ക് ഉണ്ടെന്ന് തോന്നും, നിങ്ങൾക്ക് കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് എന്ന്, ജസ്റ്റ് ഒരു ബ്രൗൺ ഇത് ഔട്ട്ലൈൻ പോലെ. ഓക്കെ, ഇനി താഴെയും കൂടി നന്നായിട്ട് മസ്കാര ഇടാം. അങ്ങനെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി നേരെ പെട്ടെന്ന് ഫേസിലേക്ക് പോകാം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫൗണ്ടേഷൻ, എൻ്റെ ലാക്മിയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ആണ് കേട്ടോ, ഫസ്റ്റ് ഷെയ്ഡാണ്. കളർ കറക്ഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഫൗണ്ടേഷൻ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് അൺഡ്രൈ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നത് ഷുഗറിൻ്റെ സോറി പാക്കിൻ്റെ ഹൈലൈറ്റർ ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടൂർ ചെയ്യാണ്. അത്യാവശ്യം നല്ല കുറച്ച് രീതിയിൽ തന്നെ കോൺടൂർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് മൂക്കും ഒക്കെ ഒന്ന് കോൺടൂർ ചെയ്യട്ടെ. അതിന് ഞാൻ ഇവിടെ ക്രീം ഹൈലൈറ്റർ ആണ് കേട്ടോ കോൺടൂർ ആണ് ഉപയോഗിക്കുന്നത്, പാക്കിൻ്റെ തന്നെയാണ്. ജാക്ലിന് ഭയങ്കര ഷാർപ്പായിട്ടുള്ള നല്ല രസമുള്ള ഫേസ് ആണ് അല്ലേ. ഇവിടെയൊക്കെ നല്ല സൂപ്പർ ഷാർപ്പായിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ കോൺടൂർ കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ നേരത്തെ തന്നെ ഹൈലൈറ്റ് ചെയ്തായിരുന്നു. ഇനി എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഹൈലൈറ്റഡ് ഫേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, കൂടുതലും മാറ്റായിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് സ്റ്റിൽ ചെറിയതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടെക്നിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മൂക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചില്ല. അങ്ങനത്തെ ഒരു ഹൈലൈറ്റോ ഇനി ഞാൻ ചെയ്യാൻ വിട്ടൊരു കാര്യം പുരികം ഹൈലൈറ്റ് ചെയ്യാനാണ്. ജസ്റ്റ് ഓക്കെ, ഇനിയുള്ളത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് എനിക്കൊരു ന്യൂഡായിട്ടാണ് തോന്നിയത്, ഒരു മോ പിങ്ക് ന്യൂഡ്. അപ്പം അതിന് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫിസിഷ്യൻസ് ഫോർമുലയുടെ ദ ഹെൽത്തി ലിപ് വെൽവെറ്റ് ഫിനിഷിൻ്റെ ഒരു ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഒന്നിട്ട് നോക്കട്ടെ കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന്. ഇത് ടു പിങ്ക് ആയിപ്പോയല്ലേ. ഓക്കെ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഭയങ്കര പിങ്ക് ആയിപ്പോയി. അപ്പൊ അതൊന്ന് സട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പർപ്പിളിന്റെ ഒരു ലിപ്സ്റ്റിക് ലിക്വിഡ് ലിപ്സ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് സട്ടിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് തോന്നണു ഈ ഒരു ലിപ്സ്റ്റിക് വലിയ കുഴപ്പമില്ല, എനിക്ക് നേരെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നണു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി, ഞാൻ പറയില്ലേ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് സ്പീഡിൽ ചെയ്താണെന്ന്. ശരിക്കും മാറ്റാണ്, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പൗഡർ ഇട്ടിട്ട് ഒന്ന് മാറ്റിഫൈ ചെയ്യാനായിട്ട് വിട്ടുപോയായിരുന്നു. ഇതിന് ഉപയോഗിക്കുന്നത് ബെന്നിയൻ്റെ ബനാന പൗഡർ ആണ് കേട്ടോ. അപ്പം നമുക്കിനി പൊട്ടി തൊടാം. ഓക്കെ, അപ്പം ദാ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾ ആയിരിക്കും എന്താണ് ബ്ലഷ് ഇട്ടില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്ലഷിൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല ബ്ലഷ് ഇട്ടിട്ടുണ്ടെന്ന്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ചെറിയൊരു ഇനിയൊരു കുറ്റബോധം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലഷ് എന്ന് ജസ്റ്റ് തൂക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം കണ്ണിലേക്ക് എടുത്ത സെയിം ബ്ലഷ്. അപ്പം അങ്ങനെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ പോയിട്ട് സാരി ഒക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. പിന്നെ എനിക്ക് അതുപോലത്തെ സാരി ഒന്നുമില്ല, റെഡ് ഒരു കളർ ഒരു സാരി ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. We'll be right back.
എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എനിക്കറിയാം ബ്ലൗസിൻ്റെ ബ്ലൗസിനൊരു പ്രശ്നമുണ്ട് പിന്നെ മുടി എൻ്റെ മുടിയുടെ കളറായിട്ട് മിക്സ് ആവുന്നില്ല ടെക്സ്ചറായിട്ടും എൻ്റെ നല്ല കേളി ഹെയർ ആണ് ഇത് കുറച്ച് അധികം ഞാൻ കേളി ആകാൻ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ കേളി ആവുന്നില്ല സോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ.